ബ്രാൻഡ് ന്യൂ ബ്രോൺസ് ഡയറക്ടേഴ്സ് ആണ് നമ്മൾ കണ്ടത്. ഇനി ഹയർ ലെവലിലേക്ക് പോകുമ്പോഴും ഈ ഒരു പിന്നെ ബേസ് പിന്നായിട്ട് നിൽക്കുന്നത്. അപ്പൊ പോയ കുഞ്ഞ് പറഞ്ഞ പോലെ തന്നെ കിടപ്പായി പോയൊരമ്മ ഏതോ സിനിമയിലെ കഥാപാത്രം പറയുന്ന പോലെ എല്ലാവരും കേൾക്കാത്ത ഏറ്റവും ഒരുപാട് റെസ്പോൺസിബിലിറ്റി കുട്ടിയാണ്. പക്ഷെ അവിടെ എന്തുമാത്രം സീരിയസ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി കാണുന്നത്, മാത്രമല്ല ഒരുപാട് ഒരുപാട് ഒരുപക്ഷെ നിരാശ എന്ന് പറഞ്ഞൊരു വികാരം ഇല്ലാത്തതുകൊണ്ട് മാത്രം സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് കുട്ടി. പക്ഷെ ഇന്ന് അവർക്ക് എല്ലാം എല്ലാമായി തീർന്നിരിക്കുന്നത് ഒരു അഷ്റഫ് ഗെയിം ഒരു പ്രെസ്റ്റീജ്. നല്ല കൈയിലിടുക. ഈ ബിസിനസ്സിലെ രണ്ട് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ താഴത്ത് ബിൽഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ലെവലിലേക്ക് വിളിക്കുന്ന സിൽവർ ഡയറക്ടർ എന്നുള്ള ലെവലാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബ്രോൺസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ബ്രാൻഡ് ന്യൂ ഇനി സിൽവർ തൽക്കാലം ഇല്ല, ഉണ്ട് പലയിടത്തും പക്ഷെ ഇന്നിവിടെ എത്തിയിട്ടുണ്ടാവില്ല. രണ്ട് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്ന ഗോൾഡ് ഇല്ല. ഏതായിരിക്കും വിളിക്കുന്നത്? ഏത് മാത്രം വിളിച്ചാൽ മതിയല്ലോ. ഓക്കെ, ബ്രാൻഡ് ന്യൂ ബ്രാൻഡ് ന്യൂ വേറെ ആരെങ്കിലും തൽക്കാലം നമുക്ക് ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇന്നത്തെ പ്രോഗ്രാം പലയിടത്തായിട്ട് ഡിവൈഡ് ചെയ്ത് നടക്കുകയാണ്. ഇതേ സമയത്ത് കോഴിക്കോട്, തലശ്ശേരി, കൊല്ലം എവിടേക്കാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് അറിയില്ല. അതുപോലെ തന്നെ 5000+ ഓഫീസുകൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വ്യാപരിച്ച് കിടക്കുന്നിടത്ത് എല്ലായിടത്തും മിക്കവാറും നടക്കുന്നുണ്ടാവാം. ആളുകൾ അവിടെ ഇവിടെയൊക്കെയാണ്. എന്തായാലും കൊള്ളാം, ഇറ്റ്സ് ഗ്രേറ്റ് അമേസിംഗ്. ഒരു പക്ഷേ കൗണ്ട് ചെയ്താൽ ഇതൊരു ഗിന്നസ് റെക്കോർഡിൽ ചിലപ്പോൾ പോയെന്നതാണ്, കാരണം ഈ പാർട്ടിസിപ്പേഷൻ. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് കേൾക്കാൻ പറ്റുന്ന എല്ലാ പിന്നെയും കേൾക്കണം ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് സമയം വളരെ കൺസ്ട്രെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എക്സിസ്റ്റിംഗ് സ്റ്റാറുകളെ വിളിക്കാം. നമുക്ക് അവരിൽ നിന്നും അവരെ ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതും. അദ്ദേഹത്തിൽ ശരിക്കും കൊച്ചി നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടാണ് ഈ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. सऊदी पहुंचता है मक्का मदीना, पूरी जिंदगी भर की कमाई ठोक कर एवरी स्टेप वॉज, आपकी आवाज कमजोर है, एवरी स्टेप वॉज, थैंक यू स्टैंड अप, थैंक यू वेरी मच. बाकी मैं कटी कर നമ്മള് സ്പീഡപ്പ് ചെയ്യാൻ കാര്യം ഒന്ന്, നമുക്ക് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യാൻ. രണ്ട്, നമ്മൾ ഈ പ്രോഗ്രാമിന്റെ കിട്ടാവുന്നതിന്റെ മാക്സിമം നമുക്ക് ഇൻകോ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അനൗൺസ്മെന്റ് ഉണ്ട്. ഇതുവരെ പറഞ്ഞ അനൗൺസ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മലയാളത്തിലൊന്നും സർജ്ജം ചെയ്യാം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്ന പോലെ ഏറ്റവും ആദ്യം റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഇന്ന് ആരുടെയെങ്കിലും ഒരു ക്ഷണം സ്വീകരിച്ച് ഈ 20th ആനിവേഴ്സറിക്ക് വിറ്റ്നസ് ചെയ്യാൻ വന്ന നമ്മുടെ കുറച്ച് ഗസ്റ്റ് ഉണ്ടാവും. അവര് മാത്രം നിർണയിക്കുക, ബാക്കിയുള്ളവർ ഉഗ്രെ അതിന് അത്യുഗ്രമായിട്ടുള്ള കയറി കൊടുക്കുക. ആൾ ദ ഗസ്റ്റ് തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കേണ്ടത് കഴിഞ്ഞ മാസമോ അതിന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അസോസിയേറ്റ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ ഫാസ്റ്റ് ആയിട്ട് എന്നുള്ള ലെവലിലേക്ക് ആദ്യത്തെ ഒരു പക്ഷേ റെക്കഗ്നീഷൻ ഏറ്റുവാങ്ങാൻ പര്യാപ്തമായിട്ടുള്ള ലെവൽ എത്തിയിട്ടുള്ള വ്യക്തികൾ അങ്ങനെയുള്ളവരെ മാത്രം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. ആൾ ഫാസ്റ്റ് ആയിട്ട് പ്ലീസ് കം ഓൺ ഫാസ്റ്റ് ആയിട്ട്. ഈ ഉള്ള പിന്നീടുള്ള എല്ലാം വലിയ സമയം നമുക്ക് എന്തുകൊണ്ട് ഒരു VMC നമ്മൾ എന്നുള്ള രീതിയിൽ തന്നെ കണ്ടുകൂടാ. നമ്മുടെ VMC എല്ലാവരുടെ പേര്, സ്ഥലം, പ്രൊഫഷൻ, മെയിൻ പ്ലേസ് പ്രൊഫഷൻ പറയുന്നുണ്ടാവും. അവർക്ക് വേണ്ടിട്ട് മാനേജ്മെന്റ് നിന്ന് നമുക്ക് ആദ്യത്തെ പ്ലീസ് കം. ഇനി ആരെങ്കിലും ഉണ്ടോ? എനിവിടെ ലെഫ്റ്റ് ഔട്ട് ഫാസ്റ്റ് അഡേറ്റ്. യാ, വെരി ഗുഡ് വെരി ഗുഡ്, എക്സലന്റ്. ഒന്ന് ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് നോക്കി പേരുന്ന റൈറ്റ്. അപ്പം അവർക്ക് ആദ്യം തന്നെ അതിന്റെ ആദ്യത്തെ പിന്നിങ് കൊടുക്കുന്നുണ്ടോ? ഫസ്റ്റ് ആയിട്ട് നല്ല കാണുന്നുണ്ട്. അബ്ബാസ്, വീട് പെരുമ്പാവൂരാണ്. എന്റെ ഇത് മേഡമാണ്. ഞാൻ ഇത്
എന്റെ പേര് മുഹമ്മദ് അസ്രഫിക്കാണ്. എന്നോട് ഹംസ, പിന്നെ ആലുവ എന്ന പേര്, ബിന്ദു കാക്കന്റെ തിരുന്ത എന്റെ പേര് ജമീല സുബ്രഹ്മണ്യൻ. ഞാൻ പച്ചാളത്ത് വരുന്നത്, എന്നെ കൊണ്ടുവന്നത് ജയസിമേടാണ്. എന്റെ പേര് ബിന്ദു. ഞാൻ ബ്യൂട്ടീഷ്യനായിരുന്നു, ഇപ്പൊ ഹൗസ് വൈഫ് ആയിട്ട് നിൽക്കണം. കാരണം വർക്ക് സുഖമില്ലാത്തായിരുന്നു, വർക്കൊക്കെ നിർത്തി. എന്നെ കൊണ്ടുവന്നത് ഷിജ്നാമാണ്. എന്റെ വീട്ടിൽ കൊണ്ടെത്തി സ്ഥലം ഓർമ്മകളാണ്. ഞാൻ ഈ ഓപ്പറേഷൻ കൂട്ടി കൊണ്ട് എന്റെ ബ്രദർ ശ്രീരാജ് ബിസിനസിൽ ഡയമണ്ട് ഡയറക്ടറാണ്. എന്റെ ബിസിനസ്സിൽ കയറി എന്നും ഞങ്ങൾ നിൽക്കാൻ കാണാൻ ഒരു ഫാമിലി ഉണ്ട്. നമ്മളെല്ലാം ഈ യൂണിവേഴ്സൽ കൊണ്ടാണ്ട് ലീച്ചു സൗമ്യ ഫാമിലിയാണ്. എന്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ബി എ എക്കണോമിക്സ് ആണ് പഠിച്ചത്. അതിനുശേഷമാണ് എന്റെ ഓപ്പറേഷൻ കൂട്ടി കരിയറായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ പ്രോഗ്രാം കണ്ടു. ശരിക്കും ഡൽഹി പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടാകുന്ന കൂടി ഇരുന്നപ്പോൾ കാരണം അത്രയും എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു. എന്നൊക്കെ ആ കമ്പനി പറയുന്ന 9 വരുമാനത്തിൽ 7 വരുമാനം കാർബൺ അടക്കം എല്ലാ മാസം വാങ്ങാറുണ്ട്. കമ്പനി താലക്കൾ പോകാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രായം 25 വയസ്സാണ്. ഒരു 4 വർഷത്തിനുള്ളിൽ വി എം സി എം മെമ്പർഷിപ്പിൽ കാര്യമുള്ളൂ. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നല്ല തീരുമാനം എടുക്കാൻ പറ്റട്ടെ. ഒരു തീരുമാനം കൂടെ ഞാൻ എടുത്തു. ഇന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളെ പോലെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിറങ്ങാൻ പോകുന്നത്. കാരണം നമ്മുടെ വെസ്റ്റേജിന്റെ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ പുതിയൊരു തുടക്കമാണ്. അപ്പൊ ഏതൊരാൾക്കും, ഇനിയും കഴിഞ്ഞിട്ടില്ല, ഒരുപാട് അപ്ഡേഷൻസ് വരാനുണ്ട്. മാർക്കറ്റിംഗ് പ്ലാനൊക്കെ ഇനി 9ആണോ 10ആണോ 11 വരുമാനോ നമുക്ക് അറിയില്ല. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും നല്ല തീരുമാനം എടുക്കാൻ പറ്റട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. സ്വദേശം കാസർഗോഡ്. 10 വർഷമായിട്ട് എറണാകുളം ഇവിടെ തന്നെ ഒരു കട റൺ ചെയ്യുന്നുണ്ട്. കട റൺ ചെയ്യുന്നുണ്ടായിട്ടും എന്തുകൊണ്ട് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാല്, പിന്നെ അണ്ടക്കി ഒരു ആക്സിഡന്റ് ഞാൻ 2020 സെപ്റ്റംബറിൽ ഒരു ആക്സിഡന്റ് മീറ്റ് ചെയ്തു. അന്നേരം ഒരു 3 മാസം കിടപ്പിലായി പോയി. ആ സമയത്ത് കോവിഡും നല്ല സ്ട്രോങ് ആയിരുന്ന സമയമായിരുന്നു. എനിക്കൊക്കെ വളരെ നിലച്ച സമയമായി. ആ സമയത്താണ് ഞാൻ ഇതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് പഠിക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ടൈം ആയിട്ട് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ഇപ്പോഴും ഇത് കൊണ്ട് നടക്കുന്നത് ഇതിലാണെങ്കിൽ ഫ്യൂച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഏതൊരാൾക്കും ഇവിടെ വന്നിരിക്കുന്ന ഏതൊരാൾക്കും ഇത് നല്ല രീതിയിൽ ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, വിഷ് യു വെൽ. ഗുഡ് മോർണിംഗ്. സുനിൽ, വയസ്സ് 20. V20. അപ്പൊ നമുക്കറിയാം അവരുടെ എക്സൈറ്റിംഗ് ആണെന്നുള്ള നല്ല കൂട്ടാട്ടമാണ്. ഞാൻ ഈ ഒരു ഇതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു ചെറിയ ആക്സിഡന്റ് ഒക്കെ വന്നതാണ്. അപ്പൊ എനിക്കൊരു 3 മാസത്തോളം എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടായിരുന്നു. ഈ ബിസിനസ്സില് വലിയ വലിയ ഉയരങ്ങളിലേക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു, വിഷു. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സജിത്ത്. എൻ്റെ ഇവിടെ ചേന്നാകുളത്താണ്, നോർത്ത് പറവൂര്. വെസ്റ്റേജ് ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ഏകദേശം 2 വർഷത്തിന് മോഡലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തിന് ചെയ്യണോന്ന് ചോദിച്ചായിരുന്നു സാർ, എന്തുകൊണ്ട് വെസ്റ്റേജ് ചെയ്യണോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊറ്റ റീസണുള്ളൂ. കാരണം ഞാൻ പറയാം, ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്നത് ആസ്ട്രോമെഡ് സിറ്റിയിലാണ്, വെൽനസിലായിരുന്നു, വെൽനസിലെ കോർഡിനേറ്ററാണ്.
പ്രതീക്ഷ വർക്ക് ചെയ്തിട്ടുണ്ട്, പല മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, നമുക്ക് വിജയിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ടൈമാണ്. പിന്നെ ഒരു കാര്യം കൂടി, എന്തിനു ചെയ്യണോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ ലോട്ടറി എടുക്കാറില്ല. അതെന്തുകൊണ്ട് ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോട്ടറി എടുക്കാന്നുള്ളത് നമുക്കൊരു ഭാഗ്യ പരീക്ഷണമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വിജയിക്കാനൊക്കെ പറ്റിയിരിക്കും. പക്ഷെ എല്ലാവരും മുമ്പിലും നമ്മൾ എന്താണ്, അവർ ലോട്ടറി വിജയിച്ചാളെന്നുള്ളൊരു വില ഉണ്ടാവണം എന്ന് വെച്ചാൽ സമൂഹത്തിന് മുമ്പിൽ ഒരു വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആ വാല്യൂ വേണമെങ്കിൽ എന്താ ചെയ്യണേ, നമ്മ സ്വയം എന്തെങ്കിലും ചെയ്ത് സ്വയം പ്രയത്നിച്ച്, അപ്പൊ എന്താണ്, അവൻ അധ്വാനിച്ച് വിജയിച്ചവനാണെന്ന് പറയാൻ പറ്റും. അല്ലാണ്ട് നമ്മ ഫാദറിന്റെ പൈസയും കൊണ്ട് അല്ലെങ്കിൽ ഫാമിലി കുറെ സഹായിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നതാണ്, ഒരാളെ നമുക്ക് സഹായിക്കാൻ പറ്റും. സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നും അവരെ താഴെ ഇരിക്കും. പക്ഷെ അവരെ കാണുമ്പോൾ നമ്മൾ തല കുറിച്ച് നിൽക്കേണ്ടവർ അല്ലെ. നമുക്കൊരു സ്വയം തീരുമാനം എടുക്കാൻ പറ്റില്ല, കാരണം അവരെ ഡിപ്പെൻഡ് ചെയ്ത് അതിന്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നോണ്ടാണ് വാക്കുകൾ ഇങ്ങനെ ഫീലാവുന്നത്. അപ്പൊ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചാണ്, വെസ്റ്റീജ് എന്ന് പറയുന്നത് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. വെസ്റ്റീജിൽ ശക്തമായിട്ട് തീരുമാനം എടുക്കുന്നവർക്ക് എന്ന് വെച്ചാല്, വെസ്റ്റീജിന്റെ വഴിയൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാൻ പറ്റും. ലീഡേഴ്സ് എല്ലാവരും എന്ത് ചെയ്യണമെന്നുള്ളത് അവരൊക്കെ കാണിച്ചു തരാൻ പറ്റും. പക്ഷെ വിജയിക്കേണ്ടത് എന്നും അവനവനായിരിക്കും. ഓക്കെ, എന്നുവെച്ചാൽ അവനവൻ സ്വയം തീരുമാനിച്ച് പ്രതിസന്ധികളൊക്കെ ഫേസ് ചെയ്ത് നെഞ്ചും വിരിച്ചു നിന്ന് ഇനി പിന്നെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അതൊക്കെ സിമ്പിൾ ആയിരിക്കും, നിങ്ങൾ ഓൾറെഡി അത് ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിജയിക്കാൻ മനക്കരച്ചുള്ള ആൾക്കാർക്ക് വെസ്റ്റീജ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. യിലൂടെ സ്റ്റാർട്ടാണ്. ഏകദേശം ഒരു 13 ലക്ഷം രൂപയുടെ നമ്മുടെ ടാറ്റ ടിയാഗോ ഇവി സ്വന്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റും. അത് ഞാൻ ഇവിടെ ധൈര്യമായിട്ട് പറയണമെന്നാണ്, അത് ഞാൻ ആരും ഹെൽപ്പിലൂടെ ചെയ്തതല്ല, ഞാൻ എന്റെ സ്വന്തം കഴിവിലൂടെ തന്നെ നേടിയെടുത്തു. അതുകൊണ്ട് എല്ലാവർക്കും പിന്നെ 20 വർഷമായ എന്റെ അഭിമാനമുണ്ട് ശരിക്കും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, 20 വർഷം ഒരു കമ്പനി ഇത്രയും ഇതായിട്ട് പോകണമെങ്കിൽ അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വളരെ അഭിമാനമുണ്ട്. അപ്പൊ എന്നും ഇതുപോലെ നമ്മളൊരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റും, എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. ഞാൻ സന്തോഷത്തിനോട് ഞാൻ എന്താണ് അപേക്ഷിക്കുക, എന്താ പറയണ്ടത്, ചില സമയത്ത് വാക്കുകളൊക്കെ കിട്ടും, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മനസ്സിൽ കയറുന്നുണ്ടാകും. ലൈഫിൽ എന്തൊക്കെ നേട്ടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേട്ടങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. കാരണം ഒരു 10,000 രൂപ എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി വന്ന ഒരു ഫാമിലിയാണ് ഞങ്ങൾ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, ഞങ്ങൾ എപ്പോഴേക്കും കണ്ട് ഞങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായിട്ട് ദൈവം തന്നൊരു ഗോൾഡൻ ഗിഫ്റ്റ് ആണ് ഈ ഒരു അവസരം എന്ന് തിരിച്ചുപോയി മനസ്സിലാക്കി ഇതിന് ജീവിതമായിട്ട് എത്തിച്ചാണ്. കാരണം ഫസ്റ്റ് മന്ത് ഞങ്ങൾക്ക് ഇതിന് കിട്ടിയ ഒരു ക്യാഷ് ബാക്ക് 465 രൂപയായിരുന്നെങ്കിൽ, 4-ാമത്തെ മാസം ഈ ബിസിനസ്സിലൂടെ കിട്ടിയ വരുമാനം 54,000 രൂപയായിരുന്നു. അന്ന് ഏറ്റെടുത്ത ലൈഫ് ഇന്നും നെഞ്ചോട് ചേർത്ത് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കൂടെ കൊണ്ടുനടക്കുന്നു. ഒരു 4 ട്രിപ്പ് പോകാൻ പറ്റി, കാറ് മേടിക്കാൻ പറ്റി, ഒരുപാട് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറ്റി. അതിനേക്കാളൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ആസ് എ ഒരു വൈഫ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം 9 വർഷത്തെ ലവ് മാരേജ് ആയിരുന്നു, എന്നും കൂടെ ഉണ്ടാവണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. പക്ഷെ ജോലിയുടെ ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ രണ്ടു വഴിക്ക് പോയിരുന്ന സാഹചര്യമായിരുന്നു. പക്ഷെ ഈ ബിസിനസ് ഞങ്ങളെ ചേർത്ത് നിർത്തിയത് ഞങ്ങളുടെ സ്വപ്നങ്ങളിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇന്ന് ശരിക്കും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഓരോ അനൗൺസ്മെന്റ് കേൾക്കുമ്പോഴും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തുള്ളിച്ചാടാൻ തോന്നുന്നു. അപ്പൊ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു മനസ്സ് ഉള്ളൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ അനൗൺസ്മെന്റ് കേൾക്കുമ്പോഴും തോന്നുന്നത്. കാരണം മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷയാണല്ലോ എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു എന്താ പറയാ, കമ്പനിയുടെ ഓരോ അനൗൺസ്മെന്റും മുന്നോട്ടുള്ള 2030 നമ്മുടെ ലൈഫ് എന്താവെന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമുക്ക് ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും 2030 നിജുവിന്റെ സമ്മയുടെ ലൈഫ് എന്ന് തീർച്ചയായിട്ടും എനിക്ക് അവിടെ കാണാൻ പറ്റി. കാരണം ആ BMCA മെമ്പർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൽ തീർച്ചയായിട്ടും നിജുവിന്റെ സമ്മയുടെ ഒരു പേരുണ്ടാവും. കൂടെ ഒരുപാട് പേര് ഞങ്ങൾക്ക് കൂടെ സ്റ്റേജിൽ കിട്ടാനും കൂടെ ഉണ്ടാവും അതൊരു വലിയൊരു സന്തോഷം എനിക്ക് ഇവിടെ ഇരുന്നപ്പോ തോന്നി. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരൊറ്റ അഡ്വൈസ് മാത്രമേ പറയാനുള്ളൂ, ഇന്ന് 20-ാം വാർഷികമാണ്, പുതിയ തുടക്കമാണ്, എന്താ പറയാ, കമ്പനിയുടെ നമ്മുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം, പുതിയ ആളായിക്കോട്ടെ പഴയ ആളായിക്കോട്ടെ, ഇന്ന് മുതൽ നമ്മളൊരു പുതിയ മനുഷ്യനായി മാറുക. കാരണം കമ്പനി പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ വരെ നമ്മൾ എന്തായിരുന്നോ അതെല്ലാം മറന്നു കളഞ്ഞേക്കുക. ഈ ബിസിനസ്സിന് അതൊരു രീതിയുണ്ട്, നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും ഈ ബിസിനസ്സിന് ആപ്തായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ ചിന്തകളും പുതിയ പ്രതീക്ഷകളും പുതിയ മാറ്റങ്ങളും ഉണ്ടാവാനായിട്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. തീർച്ചയായിട്ടും ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് തീർച്ചയായിട്ടും ഈ വെസ്റ്റേജ് മാറുന്നുണ്ടാവും. അപ്പൊ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ, എല്ലാവർക്കും അതിനുള്ള ബുദ്ധിയും ശക്തിയും എല്ലാം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷ് യു വെൽ, താങ്ക് യു.
ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് നിജു എന്നാണ്, വീട് പെരുമ്പാവൽ. ബേസിക്കലി ഞാനൊരു 17 വർഷം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ചെയ്ത ജോലിക്കൊപ്പം ഒരു 10,000 അധിക വരുമാനം കിട്ടാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ ലൈഫായിട്ട് ഫാമിലിയായിട്ട് ഞങ്ങളുടെ തലമുറ കൈമാറാൻ വേണ്ടി ബിസിനസ് എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും വലിയ ഭാഗ്യം ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി തന്നെയാണ് മിസ്റ്റർ സുരേഷ് കുമാർ ആൻഡ് മുരുകേശ്വരി ഫാമിലി. അവർ എത്തിയ ലിസ്റ്റിൽ ഞങ്ങളുടെ പേരില്ലായിരുന്നെങ്കിൽ ഈ നിജു സൗമ്യ ഒരു ബ്രാൻഡായിട്ട് മാറില്ലായിരുന്നു. കാരണം ആർക്കും അറിയാതെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന്റെ പേരിൽ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഇത് വേണ്ടാന്ന് പല പ്രാവശ്യം സൗമ്യയുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലപ്പോഴും എന്നോടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണ്ട കല്യാണം കഴിച്ച് വേണ്ടായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയത് ഇന്ന് 20-ാമത്തെ വർഷം ആഘോഷിക്കുന്ന ഈ ബെസ്റ്റിച്ച് കമ്പനിയോടുകൊണ്ടാണ്. എന്റെ കുഞ്ഞിന്റെ തലമുറകൾ വരുമ്പോഴും വന്ന് ആൾക്കാരും പറയുമായിരുന്നു, അല്ലെങ്കിൽ അച്ഛനും മുത്തശ്ശിമാരും പറയായിരുന്നു, ഇത് ആവശ്യമില്ലായിരുന്നു പറയായിരുന്നു. പക്ഷെ ഇതിനൊക്കെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എവിടെ പോയാലും എന്റെ ഏറ്റവും വലിയ ഭാഗ്യം നിജു എന്നൊരു വാക്ക് ഒറ്റയ്ക്ക് പറയാറില്ല, നിജു ആൻഡ് സൗമ്യ എന്ന് എല്ലാവരും പറയാറുണ്ട്. ഇന്ന് സൗമ്യയുടെ ഫാമിലി ഒരാൾ പോലും എന്റെ ഫാമിലിയുടെ ആ ഒരു വിദേശം കണ്ടിട്ടില്ല, പക്ഷെ സൗമ്യ നിന്റെ വിദേശ ട്രിപ്പ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് 20-ാമത്തെ വർഷം നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വേണം. ഇസ് ഓർണോ അല്ലേ? ഇത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ സാധാരണക്കാർക്ക് എന്തും ആവാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ഏറ്റവും വലിയ സന്തോഷം എന്താ പറയും, ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ നമ്മൾ സൗമ്യയുടെ എല്ലാ സ്വന്തം കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് ഞാൻ. അപ്പൊ ഒരുപാട് തിക്തനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലൊന്നും ഞാൻ ആ തല കുറിച്ച് നിന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ സാർ എന്നോട് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ പ്രൊഡക്റ്റിനെ പറ്റി ഒന്നും ഞാൻ കേട്ടില്ല. പക്ഷെ നിജു നിജുന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് നെഞ്ചോട് ചേർത്ത് ആദ്യമായിട്ട് ഈ ഓഫീസിൽ വന്ന് ഒരു പർച്ചേസ് ചെയ്ത് പോയപ്പോ ഞാൻ തീരുമാനിച്ചിരുന്നില്ല എന്റെ ജീവിതം മാറ്റി ഉറക്കുന്നത്. പക്ഷെ ആദ്യമായിട്ട് താലന്റിന് കൊണ്ടുപോയപ്പോ അവിടെ ചെന്നപ്പോ ഒരു ഡയമണ്ട് ഫാക്ടറി ഉണ്ട്, അവിടുന്ന് ഒരു ഒരു ഡയമണ്ടിന് മോതിരം മേടിച്ചു കൊടുത്തോണ്ട് വൈരാഗ്യം കയറിയ ഒരാളാണ്. ഇതിനൊക്കെ ജീവിതം കഴിഞ്ഞത്, ഞങ്ങൾക്ക് കഴിഞ്ഞത്, മറ്റുള്ളവർക്ക് പ്രയത്നമാകാൻ കഴിഞ്ഞത്, ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ 3 കാറ് മേടിക്കാനും 2 സ്ഥലം മേടിക്കാനും കടം തീർക്കാനും ഒക്കെ പറ്റിയത് ജീവിതത്തിൽ സന്തോഷമായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, മറ്റൊരു പ്രചരണമാണെങ്കിൽ, ഒരേ ഒരു കാരണം ഈ ജൂലി വർഷം തികയുന്ന ഈ എക്സലന്റ് ഒരു എന്റെ ലെജൻഡായിട്ട് നിൽക്കുന്ന ഈ കമ്പനി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. സുഹൃത്തായി ഞാൻ പറയാൻ പറ്റും, ഈ 6 വർഷം കൊണ്ട് ഞാൻ നേടിയിരുന്ന 10 ഇരട്ടി ഇനി ഒരു 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു കമ്പനിയും സപ്പോർട്ടും ആണ്. ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് ഈ ബസ്റ്റീജ് മാനേജ്മെന്റിനോട്, പ്രത്യേകിച്ച് സുനീഷ് സാർ, മനീഷ് സാർ, ഇവരുടെ എല്ലാവരും ഒരുപാട് സപ്പോർട്ടാണ്. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഇനി എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരാളെ കൂടി ക്ഷണിക്കാനുണ്ട്. നമുക്കറിയാം ഇന്ന് നമുക്ക് എല്ലാവർക്കും സുരക്ഷിതനായിട്ട് നിൽക്കുന്ന ഈ വ്യക്തി ആരുടെ അഭിപ്രായം ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഇത് ബസ്റ്റീന്റെ സ്റ്റാഫാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. മുമ്പിലുള്ള ഏതൊരു വ്യക്തിയും എന്താ പറയുക, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ബസ്റ്റീന്റെ ഓഫീസിൽ എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിൽ, ഏത് ടീമിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് ഫിസിക്കൽ ആയിക്കോട്ടെ, 100 കൂട്ടം കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒന്നാമത് കണ്ടുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള യൂണിവേഴ്സൽ ഗ്രൗണ്ട് ഡയറക്ടർ ആണെന്നറിയോ. കപ്പലിന്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര എത്ര കുടുംബങ്ങളിലേക്ക് അഭിവൃദ്ധി എത്തിക്കാൻ അവരൊരു കാരണക്കാരായി നൽകി. ഒരുപക്ഷെ അവരവരുടെ ഉന്നമനത്തിന് വേണ്ടി 10,000 രൂപയുടെ ഇൻകത്തിന് വേണ്ടി ആയിരിക്കാൻ തുടങ്ങിയെന്നുണ്ടെങ്കിലും ഇന്ന് എത്രയെത്ര കുടുംബങ്ങളിലേക്ക് 50,000 രൂപ 80,000 രൂപ 1,000,000 രൂപ മുകളിൽ വരുമാനം മേടിക്കാൻ അവർ രണ്ടുപേരോടൊത്തൊരു തീരുമാനം കാണുന്നില്ല. ഞാൻ പറയാൻ കഴിയാം, എന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഞാൻ ഒരു നേവൽ എയറോണോട്ടിക്കൽ എഞ്ചിനീയർ ആണ്. യൂണിഫോം സർവീസിലായിരുന്നു. റിട്ടയർമെന്റ് ശേഷം പോസ്റ്റ് സർവീസ് വീണ്ടും ഞാൻ സ്റ്റാഫ് ഇൻസ്ട്രക്ടറായിട്ടും പൈലറ്റ്സിന് എഞ്ചിനീയർസിന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. അതിന് ശേഷം പൊതുവായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്തു. പക്ഷെ ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാനിത് ചെയ്യുന്നുണ്ടായ മെച്ചം, ഞാനും എന്റെ കുടുംബവും സെക്യൂർ ആണെന്നൊരു ലെവലിലേക്ക് എത്തുന്നതിന് ഉപരി ഒരുപാട് കുടുംബങ്ങളിലേക്ക് ചെറുതും വലുതുമായ വരുമാനം എത്തിച്ചു കൊടുക്കാനും അവരുടെയൊക്കെ പ്രാർത്ഥനയിൽ എടുക്കുന്ന ഒരു പേരായി മാറാനും എനിക്ക് കഴിഞ്ഞു. എല്ലാവരും കൂടി ഇവിടെ നിന്നുള്ള പണത്തിനെ റീ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു വില്ല മേടിച്ചു, അതും കോവിഡിന്റെ പീക്ക് പെർഫോമിംഗ് ആണ്. എനിക്കറിയാം ഹൈക്കോടതി റഫർ കാണുന്ന BPCL ഔട്ട്ലെറ്റ് ഞാനാണ് ഓൺ ചെയ്യുന്നത്. അതെല്ലാം ഇതിന്റെ റീഇൻവെസ്റ്റ്മെന്റ് അതെ അതിനുള്ള അനൗൺസ്മെന്റ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞോണ്ട് ഡെയിലി ഒരേ മനസ്സിലാക്കുക, നമ്മളെല്ലാം ജീവിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും ഏതെങ്കിലും മേഖലയിൽ, നോ ഡൗട്ട് വി ആർ സസ്റ്റൈനിങ് ആൻഡ് സർവൈവിംഗ്. പക്ഷെ ചോദ്യം, ഇഫ് യു വാണ്ട് ടു ഗോ ഫോർ ആൻ എക്സെംപ്ലിനറി ലൈഫ്, സസ്റ്റൈനും സർവൈവലും ചെയ്യാൻ നിങ്ങൾ ഇപ്പൊ ചെയ്ത പ്രവൃത്തി മതി. എനിക്ക് യൂണിഫോം സർവീസിൽ നിന്ന് ഇറങ്ങിയ ശേഷം കിട്ടുന്ന പെൻഷൻ സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പെൻഷൻ ലെവലിലേക്ക് ആയിരിക്കും. എന്റെ വൈഫ് ഒരു ബൊട്ടിക്ക് റൺ ചെയ്യുന്നുണ്ട്, അതിലുള്ള ഇൻകം കൊണ്ട് സസ്റ്റെയിൻ ചെയ്യാം. കോവിഡ് വരെ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ ഇൻകം തന്നോണ്ടിരുന്നു. പക്ഷെ ഞാൻ പറയുന്ന കേൾക്കാം, നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ഹാവ് എ ലൈഫ് സ്റ്റൈൽ ഓഫ് യുവർ ഓൺ,
യു ഹാവ് ടു ഡു സംതിങ് ഓഫ് ഡിഫറെന്റ്. അതും നിങ്ങൾ ഉറങ്ങി കിടക്കുമ്പോഴും നിങ്ങളിലേക്ക് വരുമാനം വരാവുന്ന എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടാകും. When you are awake, you make money. But when you are asleep, if money is coming, then you are secure. Clear ആണോ? ആ ഒരു പോസിബിലിറ്റി വെസ്റ്റീരിയൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് റീഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. വെസ്റ്റീരിയൽ ഇൻകം കൊണ്ട് മാത്രമല്ല, വെസ്റ്റീരിയൽ നിന്ന് കിട്ടുന്ന പണം നിങ്ങൾ വ്യത്യസ്തമായ മേഖലകളിൽ റീഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഓടിച്ചാടിക്കുന്ന ഒരു മാസം കൊണ്ട് ഉണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ഇൻഷുറൻസ് going to come to us and come to you, provided
that you are in this business forever. Prestige is there forever. You can also be here forever. Then only it will get come to you. Okay, wish you all the best. Good morning. നമ്മുടെ 20-ാമത്തെ വർഷം സെലിബ്രേഷൻ നമ്മളെ സംബന്ധിച്ച് ഒരു ടേക്ക് ഓഫ് ആണ്. എന്നെ പരിചയമില്ലാത്തവർക്ക് പരിചയപ്പെടുത്താൻ പേര് സുരേഷ്, ഞങ്ങൾ വരുന്ന കോതമംഗലത്ത് നിന്നാണ്. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സെലിബ്രേഷൻ. വേറെ ഒരു ബിസിനസ്സിലും കിട്ടാത്ത സെലിബ്രേഷൻ. ഡേ 1 മുതൽ റെക്കഗ്നേഷൻ, ശരിയാണോ? ഡേ 1 മുതൽ വെസ്റ്റേജിൽ മാത്രം കിട്ടുന്ന ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ് റെക്കഗ്നേഷൻ. അൺലിമിറ്റഡ് വെൽത്ത്. ഒരു എംപ്ലോയ്മെന്റിലും ഒരു സെൽഫ് എംപ്ലോയ്മെന്റിലും ഒരു അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ കിട്ടാത്ത സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ലോകത്തൊരിടത്തിനല്ല. ഒരിക്കൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് ആജീവനാന്ത വരുമാനം. പക്ഷെ ഒരിക്കൽ ആ പ്രവൃത്തി ചെയ്യാൻ റെഡിയാണോ? ഉണ്ടാവില്ല. അറിയോ റെഡി? ഒരിക്കലും നിങ്ങൾ ആ എടുക്കുന്ന ഡിസിഷൻ സ്ട്രോങ് ആക്കാൻ പറ്റുമെങ്കിൽ വെസ്റ്റീജ് നമ്മളോട് പോകേണ്ട അത്ഭുതങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി ശക്തമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുക. ഇന്ന് ശക്തമായ തീരുമാനം എടുക്കുക. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തതാണോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണോ കഴിഞ്ഞ കുറച്ച് നാളുകളായോ എല്ലാം മറന്നിട്ട് ഇന്നൊരു ബിഗിനർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യണവര് ശക്തമായിട്ട് അടുത്ത 90 ഡേയ്സ് പ്രവർത്തിക്കാൻ റെഡിയാണോ? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒരു മിഷൻ 90 ഡേയ്സ്. 90 ദിവസം പട്ടാള ചിട്ടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ യു ക്യാൻ ഡു 1 ഡേയ്സ് ഇൻവെസ്റ്റേജ്. അതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്നിരിക്കുന്നത്. 90 ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ എവിടെ ഫോക്കസ് കൊടുക്കുന്നോ ഇറ്റ് വിൽ ഗ്രോ. നിങ്ങൾ എവിടേക്ക് ഫോക്കസ് കൊടുക്കുന്നോ, വെസ്റ്റീജിൽ അടുത്ത 90 ഡേയ്സ് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നെങ്കിൽ ഇറ്റ് വിൽ ഗ്രോ. 90 ഡേയ്സ് കൊണ്ട് മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഫോക്കസ് മാറ്റുക, നിങ്ങളുടെ പ്രയോറിറ്റി മാറ്റുക, മുൻഗണന. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഒരു ലൈഫായിട്ട് ഒരു കരിയർ ആയിട്ട് വെസ്റ്റീജിനെ തെരഞ്ഞെടുത്ത് എത്ര പേരുണ്ട്? വെസ്റ്റീജിലൂടെ ഒരിക്കലും കൂടി കൈ താത്തിയിടുക. ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, വെസ്റ്റീജിലൂടെ മാത്രം എന്റെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാനേ എനിക്ക് സാധിക്കുക എന്ന് ഉറപ്പുള്ള ഒരു കൈ എടുത്തുക. നമുക്കുള്ളതാണ് വെസ്റ്റീജ്, നമുക്കുള്ളതാണ് വെസ്റ്റീജ്. എനിക്ക് വിജയിക്കണം വിജയിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെസ്റ്റീജിൽ തന്നെ വിജയിച്ച മതിയോ? നിർബന്ധമൊന്നും യൂണിവേഴ്സിനില്ല. എസോർണോ വെസ്റ്റീജിലൂടെ തന്നെയാണ് ഒരു ഫോർച്യൂൺ ബിൽഡ് ചെയ്യണം. നമ്മൾ കണ്ടു മില്ലിനെയർ ക്ലബിലെ ടാക്സി ഡ്രൈവർമാർ വരെ VFC മെമ്പറായിട്ട് കരുതിക്കുന്നു. ടാക്സി ഡ്രൈവർ സാധാരണക്കാരൻ. ആലോചിച്ച് നോക്ക്, ഇത്രയും വലിയ ഗോൾഡൻ ചാൻസ് നമ്മുടെ മുന്നിൽ കിട്ടിയിട്ട് ഇത് ശരിയായ രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്തില്ലെങ്കിൽ ദൈവം മനുഷ്യ ജന്മം എന്ന പുണ്യ ജന്മം നമുക്ക് തന്നത് എന്ത് മീനിങ്? ശരിക്കും ഞാൻ ആലോചിച്ച് നോക്ക, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ എൻറ്റയർലി ഡിഫറെന്റ് ആയുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്, പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞത് കഴിഞ്ഞു. പാസ്റ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഫ്യൂച്ചർ. ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ്. ഫ്യൂച്ചർ മാറട്ടെ. ഇവിടെ നിന്ന് തുടക്കമിട്ട ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളൊക്കെ ബിസിനസ്സിൽ വന്നിട്ട് കുറച്ച് നാളുകളായി. ഞാൻ 1 വർഷം 12 മാസം സിൻസിയർ ആയിട്ട് വെസ്റ്റേജ് ബിസിനസ് ബിൽഡ് ചെയ്തപ്പം 2.5 ലക്ഷം രൂപ മന്ത്ലി ഇൻകത്തിൽ എത്തിയാണ് ആദ്യത്തെ 1 വർഷത്തിൽ. ഞാൻ വിശ്വസിക്കുന്നു ആ 1 വർഷം ഇന്ന് അടുത്ത June 2 വരെ നിങ്ങൾ സിൻസിയർ ആയിട്ട് എഫേർട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2, 3, 4 ലക്ഷത്തിലേക്ക് എത്താൻ പറ്റുന്ന പ്ലാൻ ആണ് വെസ്റ്റേജ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ തയ്യാറാവണം. പല ലീഡേഴ്സും ഇവിടെ പറഞ്ഞു, ബാലി സാർ പറഞ്ഞു, പല ലീഡേഴ്സും പറഞ്ഞു, ഒരു മെസ്സേജ് ഉണ്ട്. ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ വരും പല രൂപത്തിലും. കുടുംബക്കാരുടെ രൂപത്തിലും, സാമ്പത്തികത്തിന്റെ രൂപത്തിലും, അയൽവക്കാരുടെ രൂപത്തിലും, കൂട്ടുകാരുടെ രൂപത്തിലും, കുടുംബത്തിലെ ഭർത്താവിന്റെ രൂപത്തിലും, ഭാര്യയുടെ രൂപത്തിലും ഒക്കെ വരും. ഇതിനൊക്കെ വെട്ടി നുറക്കി ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. ലക്ഷ്യമാണ് വലുത്, ഗോളാണ് വലുത്, തടസ്സങ്ങളല്ല വലുത്, ലക്ഷ്യങ്ങളാണ് വലുതെന്ന് ആർക്ക് തിരിച്ചറിയാൻ പറ്റുമോ അവരാണ് ഇതിനകത്ത് ഫോർച്യൂൺ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ. റെഡി? സോ തീർച്ചയായിട്ടും 2020 June 2 ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം
2020 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇനി 2025 ജൂൺ മാസം 2nd നമ്മൾ കൊച്ചിയിൽ കുടുംബം എന്ന് ഞാൻ പറയുള്ളൂ. ഇവിടെ കുടുംബം എന്ന് ഞാൻ പറയില്ല, ഇവിടെ കൂടാൻ സ്ഥലം ഉണ്ടാവില്ല. അടുത്ത വർഷം June 2 നമ്മൾ കുടുംബം ഒരു 500,000 പേരുള്ള ഒരു മീറ്റിംഗ് കൂടുകയും അന്ന് 2, 3, 4 ലക്ഷം രൂപ മേടിക്കുന്ന ആൾക്കാരായി നമുക്കൊക്കെ മാറണമെങ്കിൽ ഇന്ന് ഉറച്ച തീരുമാനം എടുക്കുക സുഹൃത്തുക്കളെ. ആ തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ആ VMC മെമ്പറായിട്ട് മാറുക, ഒരു 1 ലക്ഷം ഇൻകത്തിലേക്ക് കുതിക്കുക, ഒരു 5 ലക്ഷം ഇൻകത്തിലേക്ക് കുതിക്കുക. അതിനുവേണ്ടി ശക്തമായ തീരുമാനം എടുക്കുക. നിങ്ങൾ തീരുമാനമെടുക്കുക, നിങ്ങളുടെ ലീഡറൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളെ വിജയിപ്പിക്കുന്നത്. അതിന് സർവശക്തൻ നിങ്ങളോടൊപ്പം ഉണ്ട്. വെസ്റ്റീജ് കമ്പനി നമ്മളോടൊപ്പം, നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനമായിട്ട് കൊച്ചി മാനേജ്മെന്റ് നമ്മളോടൊപ്പം ഉണ്ട്, എക്സ്പെഷ്യലി ജിനീഷ്. സോ വലിയൊരു താങ്ക് യു. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ AS ആയിട്ട് നമ്മുടെ വിഷ്ണു മോഹൻ കൊല്ലം, അദ്ദേഹം നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വലിയൊരു കുറവ് നികത്താൻ ആ ഗ്രേറ്റ് പേഴ്സൺ ആയിരിക്കും നമുക്ക് വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് മനീഷ്, അനു, എല്ലാ മെമ്പേഴ്സ്, എല്ലാം നമ്മുടെ ഈ കൊച്ചി ബ്രാഞ്ചുമായിട്ട് ബന്ധമുള്ള എല്ലാവരും നമുക്ക് തന്നിരിക്കുന്ന 100% സപ്പോർട്ട് എത്രത്തോളം നന്ദിയോടെ നമ്മൾ ഓർത്താലും പോരാ. സോ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവരുടെ വിജയങ്ങളും ഉണ്ടാവട്ടെ. 2024 June 2 എടുക്കുന്ന ഡിസിഷൻ 2025 റെക്കോർഡ് ബ്രേക്കിംഗ് സക്സസിന്റെ തുടക്കമായിട്ട് ഒന്ന് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഇവർക്ക് എത്ര വർഷം എടുത്തു DCD ആവാന്നുള്ളതല്ല ചോദ്യം. ഇന്ന് പുതിയതായിട്ട് വന്നൊരു വ്യക്തി തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇവരെക്കാൾ മുമ്പിൽ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ പിന്നിലേക്ക് എത്താം. അതാണ് ഇതിന്റെ ഒരു പോസിബിലിറ്റി. വേറെങ്ങും അങ്ങനത്തെ ഒരു ട്രെൻഡിൽ ഒരാളെ ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. ക്ലിയർ ആണോ? ഹലോ. സോ തിങ്ക് ഓഫ് ഇറ്റ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചലഞ്ച് കൊണ്ടുള്ളൂ? ഇപ്പൊ തന്നെ പറഞ്ഞു PMCM മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ആ ക്ലബിലേക്ക് കയറുന്നതിനെ പറ്റി. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് കണ്ട ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ഇപ്പോഴും അതിന്റെ യൂട്യൂബിൽ ലിങ്ക് കിടപ്പുണ്ടാവും. ഹിന്ദി അറിയാത്ത എത്ര പേര്, ഹിന്ദി മനസ്സിലാവാത്ത എത്ര പേരുണ്ട് കൈകൂടിയും. അപ്പൊ അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ഇന്നും നാളെ നടക്കുന്നതായിട്ട് 15 പ്രാവശ്യം കാണും. കേരളം അതാണ് ബെസ്റ്റ്. കേരളം എന്തെങ്കിലും യൂട്യൂബിൽ കിടപ്പുണ്ട്, നമ്മൾ അല്ലെങ്കിൽ യൂട്യൂബ് കാണും. പിന്നെ ഇത് കാണില്ല എന്ന് വെച്ചാൽ വേറെ ചിലത് കാണും. തൽക്കാലം അതിന് വേറെ ഇത് തന്നെ 3 പ്രാവശ്യം കണ്ടിട്ട് എല്ലാം മനസ്സിലാവും, ഒരു പ്രശ്നമില്ല. പൈസ മേടിക്കണമെന്നുള്ളവര് ഹലോ, അല്ലാതെ കാണുമെന്നും വേണം. അപ്പുറത്ത് സമൂസുണ്ട്, ചായയുണ്ട്, അടിക്കുക പോകാം. അല്ലെങ്കിൽ ഞാൻ 2-4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞോണ്ട്, എല്ലാം പറയുന്നില്ല, എല്ലാം പറയണ്ട, അത് കണ്ടാൽ മതി മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഡയറക്റ്റാ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ. നിജു സാർ കഴിഞ്ഞ ദിവസം വരെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഹിന്ദി അത്ര ഒന്നും മനസ്സിലാവില്ല. അദ്ദേഹം നോക്കി, അദ്ദേഹം ചെയ്ത ഒരേ ഒരു പ്രാക്ടീസ് സമയം കൊടുത്തത്ര, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം റെഗുലറായിട്ട് യൂട്യൂബിൽ വരുന്ന ഹിന്ദി പ്രോഗ്രാമുകൾ പ്രസ്റ്റീജ്. ഹലോ. ആ അപ്പൊ നമ്മുടെ ഹിന്ദി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്താൻ പോകുന്ന തിങ്ക് ഓഫ് ഇറ്റ്. ഇന്ന് 8 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനി, അതിനകത്ത് 5 രാജ്യത്ത് എനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആലോചിക്കും. ഒരു നയാ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് 5 രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ എന്നിലൂടെയോ എന്റെ ടീമിലൂടെയോ സാധിച്ചു. വലിയൊരു കാര്യമാണോ? അല്ലേ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡിഫൻസിൽ ഞാൻ എന്ത് പാട്രിയോട്ടിസം കാണിച്ചോ അതിനേക്കാൾ കൂടുതൽ പാട്രിയോട്ടിസം ഞാൻ ഇന്ന് പുറത്തു നിന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലേക്ക് വിദേശ കറൻസികൾ എത്തിക്കാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ പുറത്ത് പരിചയപ്പെടുത്താനും സാധിച്ചു. സോ 50 രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ പറന്നു കയറുമ്പോൾ എത്ര രാജ്യങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിലിരുന്നുകൊണ്ട് അവരുടെ ബാക്കിയുള്ള സമയം മാറ്റി വെച്ചുകൊണ്ട് ചെയ്ത് സക്സസ് ആവാൻ നിങ്ങൾ കണ്ടു. സോ എനിബഡി, വെറൈ സ്റ്റുഡന്റ് ഓർ എട്ടോ കണ്ട കുട്ടി, ഷീസ് എ സ്റ്റുഡന്റ് ചേഞ്ച് ടു ഓണ്ടർപ്രണർ, ഹൗസ് വൈഫ് ടേൺ ടു ഓണ്ടർപ്രണർ. ഇന്ന് 38% സ്ത്രീകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വ്യാപരിക്കുന്നത്. സോ അത്രയും ശക്തമായ നോൺ പ്രൊഡക്റ്റീവ് ടൈമിനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റിക്കൊണ്ട് നയാ പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യുന്ന പ്രവർത്തിക്കൊന്നും കോട്ടം തട്ടാതെ ഒരു ടീമിന്റെ സപ്പോർട്ടോടുകൂടി സസ്റ്റൈൻ ചെയ്ത് സക്സസ് ആവാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. താങ്ക് യു. കാരണം കമ്പനി എപ്പോഴും ഓരോരോ ഡിക്ലറേഷൻസ് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക. അതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി മാത്രമല്ല നിങ്ങളുടെ ബിസിനസിനെ സെക്യൂർ ആക്കാൻ പറ്റുന്ന കുറെ കണക്ഷൻസ് ഉണ്ടാവും. സോ അങ്ങനെ B20 ക്വാളിഫൈ ചെയ്ത് അവർ ചെന്നൈയിലോ ഡൽഹിയിലോ ഒക്കെ പോയി പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് അതിനോടൊപ്പം തന്നെ അവർക്ക് ഒരുപാട് വാല്യൂബിൾ ഗിഫ്റ്റ് നടിച്ച വ്യക്തികളെല്ലാം നമുക്കൊന്ന് ഇൻവൈറ്റ് ചെയ്യാം. ഓൺ B20 അച്ചീവേഴ്സ് പ്ലീസ് ഫാസ്റ്റ് ഫാസ്റ്റ്. നിങ്ങൾ എല്ലാവരും വരിക, നിങ്ങളൊന്ന് പരിചയപ്പെടുക. അതിനുശേഷം B20 ഗിഫ്റ്റ് മേടിക്കാനുള്ള ആരോ ഉണ്ട്, അവരുടെ ഗിഫ്റ്റ് ഇവിടെ റെഡിയാണ്. യു ക്യാൻ ടേക്ക് ദ ഗിഫ്റ്റ് ഓൾസോ.
പഠിച്ചിരിക്കുന്നത് ബി 20 പോയവരെല്ലാം വരിക, ഡൽഹി ആണെങ്കിലും കൊള്ളാം, ചെന്നൈ ആണെങ്കിലും കൊള്ളാം.